아! 아쭈! 아쭈! 제지! 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 아쭈! 아쭈! എന്താ ചേച്ചി, എന്തുപറ്റി? എന്തിനാ ചേച്ചി നിലവിളിച്ചേ? ഒരു ദുസ്വപ്നം കണ്ടു. ആ മേഘനാഥം വന്ന് നമ്മുടെ അച്ചൂട്ടനെ ബലമായിട്ട് എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് പേടിച്ചു പോയി ഞാൻ. ഈ ചേച്ചി വെറുതെ ഇവിടെ എങ്ങും ഒരു മേഘനാഥനും ഇല്ല, ഒരു മാങ്ങാ തൊലിയും ഇല്ല, വെറുതെ ആളെ മെനക്കെടുത്താനായിട്ട്. ഏ, അങ്ങനല്ല, നേരെന്താ, വെളുപ്പാങ്കാലമായി. വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നാ പണ്ടുള്ളവര് പറയുന്നേ. നോ, ഇല്ല, നമ്മുടെ ഉള്ളില് പ്രാണന്റെ ഒരു തുടിപ്പെങ്കിലും നിലനിൽക്കുന്ന കാലത്തോളം നമ്മുടെ അച്ചൂട്ടനെ നമ്മള് മേഘനാഥന് വിട്ടുകൊടുക്കില്ല. അയാളെ തടയാൻ ഏതറ്റം വരെയും നമ്മള് പോവും. എന്താ, പോവണ്ടേ? നമുക്ക് പോണം, പോകും നമ്മൾ, ഉറപ്പ്. എന്ത് കഥകളാ വേണു നീ പറയുന്നേ? നമ്മുടെ പത്മനാഭനെ ഒരുത്തൻ കൊന്നു എന്ന് പറഞ്ഞിട്ട് നീ ആ ദേശം വിട്ട് ഓടി ഈ നാട്ടിൽ വന്നിരിക്കുക. സോറി അങ്കിളിന്, അവിടുത്തെ സിറ്റുവേഷൻ ശരിക്കും മനസ്സിലാവാത്തോണ്ടാ. തൃപ്പങ്ങോട് സ്റ്റേറ്റ് ബോർഡറിലായതുകൊണ്ട് ഇപ്പോഴും ആ മേഘനാഥന്റെ സ്വാധീനം എല്ലാ മേഖലയിലുമുണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെന്റിലും. അതുകൊണ്ട് തന്നെ വെറും പറച്ചിൽ പോരാ. സോളിഡ് പ്രൂഫോ സാക്ഷികളോ നമ്മുടെ കയ്യിൽ ഉണ്ടായാലേ ഒരു മൂവ് നടത്താൻ പറ്റൂ. ചായ. മോളെ, ഇത് അഡ്വക്കേറ്റ് വേണുഗോപാൽ, പപ്പയുടെ ബാച്ച്മേറ്റ്, ഒരു പത്മനാഭൻ വക്കീലിന്റെ മോന. ആ ഇത് റൂബി, എന്റെ മോളും ജൂനിയറുമാണ്. ഹലോ. ഹലോ. അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് തൃപ്പങ്ങോട്ടി മേഘനാഥന്റെ പൂണ്ട് വിളയാട്ടമാണെന്നാണ്. അപ്പോ ഈ കാണാതായ പെൺകുട്ടികളുടെ കാര്യം എങ്ങനെയാ? അവരെ അയാൾ കൊന്നിരിക്കും? ഏയ്, ഇല്ല, അതിനുള്ള അവസരം അയാൾക്ക് കിട്ടിയിട്ടില്ലെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, അയാളുടെ മകൻ അവരുടെ കയ്യിലാ, അതുകൊണ്ട് ബ്ലൈൻഡായ ഒരു ആക്രമണം അവർ നടത്തില്ല. റൈറ്റ്, മനസ്സിലായി. അപ്പോ ആ കുഞ്ഞും പെൺകുട്ടികളും ഈ ടൗൺഷിപ്പിൽ ഉണ്ടെന്ന് കരുതിയാ വേണു അന്വേഷിച്ചു വന്നിരിക്കുന്നത്. അതെ, ആ മൂവ് നല്ലതാ. ആ പെൺകുട്ടികൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ അയാളുടെ ചെയ്തികളെല്ലാം കണ്ടിരിക്കണം. അപ്പോ അവര് സാക്ഷികളാണ്. അവരെ കണ്ടുപിടിച്ചാൽ അവരുടെ ഒരു പുതിയ പെറ്റീഷൻ വഴി പഴയ കേസ് തനിക്ക് വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. എക്സാക്ട്ലി, അത് തന്നെയാണ് അങ്കിളെ ഉദ്ദേശവും. എങ്ങനെയും താൻ ആ കുട്ടികൾ എവിടെ ഉണ്ടെന്ന് കണ്ടെത്തും. അവരെ കണ്ടെത്തിയാൽ ബാക്കിയൊക്കെ ക്ലിയറാ. ആ മർഡർ കേസ് പോലും നമുക്ക് ഈസിയായി പ്രൂവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഞാൻ മാത്രം തിരഞ്ഞാൽ അവരെ കണ്ടുപിടിക്കാനാവില്ല. അതാ ഈ ടൗൺഷിപ്പിൽ വളരെ പിടിപാടുള്ള അങ്കിളിന്റെ സഹായം ചോദിച്ച് ഞാൻ വന്നത്. മനസ്സിലായി. എന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ മകനല്ലേ, എന്റെ എല്ലാ സഹായവും തനിക്കുണ്ടാവും. താൻ കഴിയുന്ന മട്ടിൽ അന്വേഷിക്കേ. എനിക്ക് പരിചയമുള്ള പോലീസ് ഓഫീസറോട് ഞാൻ വിളിച്ചു പറയാം. എന്താ, അതുപോലെ. ടു ബിഗിൻ വിത്ത്, അത് മതി അങ്കിൾ. താങ്ക്സ്, താങ്ക്സ് എ ലോട്ട്. ഓക്കെ. അഞ്ജലി,
ആ കൃഷ്ണ ഫ്ളാറ്റിലെ കല്യാണ പാർട്ടിക്കുള്ള പലഹാരങ്ങളൊക്കെ റെഡിയാ. തുളസിയോട് പറയട്ടെ അത് അവിടെ കൊണ്ട് വെക്കാൻ. പറഞ്ഞു സീതമ്മേ, ഇവിടെ വന്ന് എടുത്തോണ്ട് പോകാൻ അവരെ വിളിച്ചു പറയാ ഞാൻ. തുളസി, എന്റെ ആ ഫോണിങ് എടുക്കോ. അതെ, അവര് നാളത്തേക്ക് 500 ബോളിവുഡ് പറഞ്ഞിട്ടുണ്ട്. കടലമാവ് ഇരിക്കുന്നത് മതിയാവില്ലെന്നാ തോന്നുന്നത്. കടലമാവ് മാത്രമല്ല, പഞ്ചസാരയും വേണ്ടി വരുമെന്നാ തോന്നുന്നത്. നബീസുമ്മയുടെ കടയിൽ പറഞ്ഞിട്ടുണ്ട്, അവരിപ്പോ ഹോം ഡെലിവറി തുടങ്ങിയെന്ന് പറഞ്ഞു. ഇവിടെ കൊണ്ടുവന്ന് തന്നോളൂ. അല്ല, നീ ഇതെന്താ നോക്കുന്നത്? കുറച്ചു നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു. അച്ചു സ്കൂളിൽ നിന്ന് ഇതുവരെ വന്നില്ല സീതമ്മ. അയ്യോ, മണി 4 കഴിഞ്ഞല്ലോ. അതേന്ന്. ഈശ്വര, എന്നും വരുന്ന സമയം കഴിഞ്ഞു, ഇതുവരെയും വന്നില്ല അവൻ. അല്ല, ഇനിയിപ്പോ ആരതിയുടെ കൂടെയോ ആര്യയുടെ കൂടെയോ വരാൻ കാത്തു നിൽക്കുകയാണെങ്കിലോ? ദേ, അവര് വന്നു. ആരതി, അച്ഛനെ കണ്ടില്ലേ നീ? ഇല്ല ചേച്ചി, അവൻ ഇതുവരെ വന്നില്ലേ? ഇല്ലെന്നേ, അവനെവിടെ പോയെന്ന് ടെൻഷൻ അടിക്കായിരുന്നു അഞ്ജലി. എന്റെ ദൈവമേ, ഇന്ന് രാവിലെ വലിയ ദുസ്വപ്നം കണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ കരുതിയതാ ഇന്ന് എന്തെങ്കിലും സംഭവിക്കുമെന്ന്. ചേച്ചി, ഇനിയിപ്പോ മേഘനാഥനെങ്ങാനും. ശേ, നിങ്ങൾ വെറുതെ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. അല്ലെങ്കിൽ തന്നെ ആ മേഘനാഥൻ എന്തടിസ്ഥാനത്തിൽ അച്ഛനെ പിടിച്ചോണ്ട് പോകുന്നത്? അവൻ ആരാണെന്ന് അറിഞ്ഞിട്ട് വേണ്ടേ വന്ന് പിടിക്കാൻ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. അപ്പുറത്തെ അരവിന്ദന്റെ മോളെ മിനുക്കുട്ടി അച്ചൂടന്റെ ക്ലാസ്സിലാ. ഞാൻ വേണമെങ്കിൽ അവിടെ പോയി മിനുക്കുട്ടിയോട് ചോദിച്ചിട്ട് വരാം. ഹലോ, ഇത് മിസ്സസ് അഞ്ജലി അല്ലേ? അച്യുതന്റെ അമ്മ അഞ്ജലി. അതെ, അഞ്ജലിയാണ്. നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? ഇത് RVG ക്ലിനിക്കിന്ന. നിങ്ങളുടെ മകൻ അച്യുതന് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. അയ്യോ, ആക്സിഡന്റോ? എന്റെ കുഞ്ഞിന് എന്ത് പറ്റി സിസ്റ്ററെ? പേടിക്കാനൊന്നുമില്ല, ചെറിയൊരു ചതവും ചെറിയൊരു പോറലും. TT എടുത്തു, ഇവിടെ ഒബ്സർവേഷനിൽ ഇരുത്തിയിട്ടുണ്ട്. ആരെങ്കിലും വന്നാ കൂട്ടിക്കൊണ്ട് പോവാം നിങ്ങൾക്ക്. ഞാൻ ഇപ്പൊ വരാം സിസ്റ്റർ, ഉടനെ വരാം. താങ്ക് യു. അച്ഛനൊരു ആക്സിഡന്റ്. എനിക്ക് ഉടനെ RVG ക്ലിനിക്ക് വരെ പോണം. ആരെങ്കിലും ഒരാൾ വാ എന്റെ കൂടെ. ആരതി, വാ. ഹലോ, ഇത് കോവിഡ് വന്ന് മരിച്ചുപോയ എന്റെ വകയിലെ ഒരു അമ്മാവന്റെ മൂത്ത മോനാ. ഇവിടെ നോക്കട്ടെ. ഉണ്ടോ? ഇയാളെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടില്ല. ഓ, വലിയ ഉപകാരം, സന്തോഷം. ആ, കണ്ടാലൊന്ന് മനസ്സിൽ വെച്ചേക്കണേ. ഓ, ആയിക്കോട്ടെ. ആ മാമ, ഇയാളെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇല്ല. ആ ശരി, നീ ഇതെവിടെയടാ? ആ ചേച്ചി, ഇയാളെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലേ. ആ, ഒരു ചായ അങ്ങ് കുടിച്ചേ. കടുപ്പത്തിലൊരു ലൈറ്റ് ചായ എടുക്ക. കടുപ്പത്തിൽ ഒരു ലൈറ്റ് ചായ? എങ്ങനെ, എങ്ങനത്തെ ചായ? ചെവിയായിട്ട് ഇയാക്ക്, കടുപ്പം കുറച്ചൊരു ലൈറ്റ് ചായ. പിന്നെ പാല് കുടിയാലും കുഴപ്പമില്ല, പഞ്ചാര കുറയ്ക്കണ്ട. കുറച്ചെന്ന് ഞാൻ കേട്ടില്ല. ആ, അതുകൊണ്ട് ഇയാൾ ഇവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ട് വരുത്തനാണെന്ന് തോന്നല്ലോ. വരുത്തനാണോ കരുത്തനാണോ എന്ന് അറിഞ്ഞൂടാ, കണ്ടിട്ടുണ്ടോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാ മതി. പറഞ്ഞില്ലെങ്കി പറഞ്ഞില്ലെങ്കി പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പറഞ്ഞാലും കുഴപ്പമില്ല. പറഞ്ഞിട്ട് പറഞ്ഞില്ലെന്നും പറയാതെ പറഞ്ഞെന്നും പറയരുതെന്നേ പറയാനുള്ളൂ. ഒരു ചായ പറയത്. എന്റെ പൊന്ന് വക്കീലേ,
വക്കീലല്ലേ. ദൈവമേ, കൈ നീട്ടിയ മാമ്പഴം കഴുത്തിൽ വീണെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. വക്കീലേ, കാശാണോ? വക്കീലേ, പൊരിയുടെ പൈസ തന്നിട്ട് ഓണം. ഓ, അത്യാവശ്യമായിട്ട് ഓടുമ്പോഴാ അവന്റെ ചായക്കാശ്. തനിക്കത് മിച്ചക്കാശായിരിക്കും, എനിക്കത് വലുതാ. എന്നാ പേടി. ആരുടെ വിലക്ക്? വക്കീലോ പോയി. വക്കീലേ, അച്യുത വാ. അയ്യോ അച്ചൂടാ, എന്റെ അച്ചൂടിന് എന്ത് പറ്റി? നീ വെറുതെ സെൻഡി അടിക്കണ്ട, ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞതല്ലേ, അവനൊന്നും പറ്റിയില്ല. മോനെ അച്ചൂട്ടാ, പേടിച്ചോ? നീ പേടിച്ചൊന്നുമല്ല ആന്റി, പക്ഷെ വേദനിച്ചു. അവൻ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോ ഒരു സ്കൂട്ടർകാരൻ കൊണ്ടുവന്ന് മുട്ടിച്ചെന്ന് അവിടുത്തെ കടക്കാരൻ പറഞ്ഞത്. അയ്യോ, സൂക്ഷിച്ചൊക്കെ വേണ്ടേ അച്ചൂട്ടാ റോഡ് ക്രോസ് ചെയ്യാൻ? ഞാൻ സൂക്ഷിച്ചു തന്നെയാ പോയത്, പക്ഷെ ആ ചേട്ടന എന്റെ പിറകെ വന്നിട്ടിടിച്ചത്. ആ പോട്ടെ പോട്ടെ, ഇനി കുറച്ചുകൂടെ സൂക്ഷിച്ചാ മതി. ആര്യൻ, ഇവനെ കൊണ്ടുപോയി വേഷം മാറ്റി കുറച്ച് വെള്ളം ചൂടാക്കി ഒന്ന് തുടച്ചെടുക്ക്. വല്ലതും കഴിച്ചിട്ട് ഇന്ന് അച്ചൂട്ടൻ കിടന്ന് നേരത്തെ ഉറങ്ങിക്കോട്ടെ. വാ അച്ചൂട്ടൻ, പതുക്ക വാ. എന്താ മോളെ, ആരെങ്കിലും മലപ്പുറം ചെയ്താണെന്നുള്ള സംശയം നിനക്കുണ്ടോ? ഒന്നും അറിഞ്ഞൂടാ സീതമ്മേ, ഇടിച്ചിട്ട പയ്യൻ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ വണ്ടി ഓടിച്ചു പോയെന്നാ കടക്കാരൻ പറഞ്ഞത്. സൂക്ഷിക്കണം, വളരെ കരുതൽ വേണം എപ്പോഴും. ആ മേഘനാഥനെ കുറിച്ച് എന്റെ ബന്ധു ചിലത് പറഞ്ഞു ഞാൻ അറിഞ്ഞു. എന്താ പറഞ്ഞത്? 2-3 വർഷമായിട്ട് അവരവിടെ തൃപ്പങ്കോട്ട് തന്നെയാണ് താമസം. ഈ മേഘനാഥന്റെ ദുഷ്ടത്തരങ്ങളെ കുറിച്ച് പറയാനേ അവർക്ക് നേരമുള്ളൂ. നാട്ടുകാരെ ദ്രോഹിക്കാവുന്നതിന്റെ പരമാവധി അയാൾ ദ്രോഹിച്ചോണ്ടിരിക്കുകയാണെന്നാ പറഞ്ഞു കേട്ടത്. അതെ, എന്തിനും മടിക്കാത്തവനാണ് അയാൾ. ഞങ്ങളെ തെരയാൻ ഇപ്പോഴും ആൾക്കാരെ അയച്ചുകൊണ്ടിരിക്കുന്നുവെന്നാ ഞാൻ വിചാരിക്കുന്നത്. അയാൾ വന്ന എല്ലാം നശിപ്പിക്കും. ഇന്നലെ കണ്ട സ്വപ്നം അതിനെക്കുറിച്ചുള്ള ദൈവ സന്ദേശമാണെന്ന് തോന്നുന്നു. എന്തായാലും തൃപ്പങ്ങോട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും തന്നെ ഇന്ന് ഞങ്ങൾക്കൊപ്പം ഇല്ല. പേര് പോലും ഞങ്ങൾ ഉപേക്ഷിച്ചു. ഇന്നീ ലോകത്ത് ഞങ്ങള് തൃപ്പങ്ങോട്ടുകാരാണെന്നറിയുന്ന ഒരേ ഒരാള് സീതമ്മ മാത്രമാ. അറിയാം എനിക്ക്, ഒന്ന് നിനക്ക് വിശ്വസിക്കാം, ഈ സീതമ്മ നിങ്ങളുടെ കൂടെയുള്ള കാലത്തോളം നിങ്ങൾക്കൊരാപത്തും വരില്ല. നീ ആ കുട്ടികൾക്ക് അമ്മയാണെങ്കിൽ നിനക്കും ഇവിടെ ഒരു അമ്മയുണ്ട്, ഈ ഞാൻ തന്നെ. എന്താ സുഭദ്ര, നിന്റെ മുഖത്തൊരു പുച്ഛച്ചിരി പോലെ. ഓ, വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഞാനൊരു തോൽവിയാണെന്ന് കരുതിയിട്ടായിരിക്കും. എന്നാൽ ഓർമ്മിച്ചോ, മരിച്ച് മണ്ണടിഞ്ഞിട്ട് നിന്റെ ആത്മാവാണ് അവർക്ക് കാവലാളെങ്കിൽ ആ കാവൽ അധികം നാൾ തുടരാൻ ഞാൻ അനുവദിക്കില്ല. പുതിയ വലകൾ വിരിച്ച് ഏതിരുമ്പ് മറയ്ക്കപ്പുറവും കാണാൻ കണ്ണുള്ള ചാരന്മാരെ നിയോഗിച്ചിരിക്കുകയാണ്. ഇത്തവണ അവരെ എവിടെ ഒളിച്ചിരുന്നാലും കണ്ടുപിടിക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. സാറേ കിട്ടിപ്പോയി, സാറേ കിട്ടിപ്പോയി. എന്താടാ ആ മൊട്ട എന്നും കുട്ടിയാ സാറേ, അയാൾ എന്തൊക്കെയോ കണ്ടുപിടിച്ചെന്ന്. ഹലോ, കുട്ടിയാണ് എന്നും കുട്ടി.
സാറേ, ഞാൻ ഒരു കാര്യം ഏറ്റാ ഏറ്റാണെന്ന് അപ്പോഴേ സാറിനോട് പറഞ്ഞേല്ലേ. വീം വിളക്കുന്ന നിർത്തി കാര്യം പറയുന്നേ. അത് പിന്നെ ഞാനൊരു അറ്റം കണ്ടെത്തി സാറേ. സാറിന്റെ ശത്രുവിലേക്ക് എത്താനുള്ള ഒരു പാലം. അവരുടെ ആ വക്കീലില്ലേ വേണുഗോപാൽ, അയാളെ ഞാൻ കണ്ടുപിടിച്ചു സാറേ. വെരി ഗുഡ്, സൂപ്പർ. എന്നിട്ട്? എന്നിട്ടൊന്നും സംഭവിച്ചില്ല സാർ. തൽക്കാലം അയാൾ എന്നെ വെട്ടിച്ചു രക്ഷപ്പെട്ടു. ഞാൻ എന്തായാലും അയാളെ പിന്നാലെ പോവാൻ നിൽക്കുക. ഉറപ്പായിട്ട് ഞാൻ കറക്കി കണ്ടുപിടിക്കും. ബ്ലഡി ഇടോ ചീഞ്ഞ കോപ്പിലെ നാരായമേ. എക്സ്ക്യൂസുകൾ കേൾക്കാനല്ല എനിക്ക് താല്പര്യം, റിസൾട്ട്, ഫലം, അതാണ് എനിക്ക് വേണ്ടത്. വക്കീലും മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. അതാ പെൺകുട്ടികളാ, അവര് കടത്തിക്കൊണ്ടുപോയ എന്റെ മകനാ. വക്കീലിന് അവരുമായി ബന്ധമുണ്ടാവുന്ന കാര്യം ഉറപ്പാ. വക്കീലിനെ കണ്ടുപിടിക്കണം. എവിടെയെങ്കിലും വച്ച് അവർ തമ്മിൽ കണ്ടുമുട്ടും. ഒന്ന് വേണോ അവരെ കാണാൻ എനിക്ക് വരാൻ. സാധിക്കും സാറേ, സാധിക്കും. ഇപ്പൊ പറ്റിയത് എന്നെ കുട്ടിക്ക് പറ്റിയ ചെറിയൊരു അബദ്ധം. അത് തിരുത്തി അവരെ കണ്ടുപിടിച്ചിട്ടേ ഞാൻ ഇനി സാറിനെ വിളിക്കൂ. സാർ, ഇപ്പൊ ഞാൻ ഫോൺ വെക്ക. അറിഞ്ഞോടി, അറിഞ്ഞോ? തൃപ്പങ്ങോട്ടെ മുയൽക്കുട്ടികളെ തേടിയിറങ്ങി എന്റെ വേട്ടക്കാരൻ ലക്ഷ്യത്തോടടുക്കുക. നീ അവർക്കണിയിച്ച രക്ഷാവലയങ്ങൾ ഭേദിച്ച് അവർ നിന്റെ അനുജത്തിമാരെ എന്റെ മുന്നിലേക്ക് വലിച്ചിടും. അന്ന് വേണം എനിക്കെന്റെ അവസാനത്തെ വെടി പൊട്ടിക്കാൻ. അതോടെ തൃപ്പങ്ങോട് മേഘനാഥന്റെ മകൻ കാശിനാഥനെ എനിക്കെന്റെ കയ്യിൽ കിട്ടും. എന്നിട്ട് വേണം അവനെ കൊണ്ട് നിന്റെ ഈ പാട്ടത്തിന് മുന്നിൽ ഒരു തിരി കത്തിക്കാൻ. താമസിയാതെ അത് നടക്കുമെന്ന് ഉറപ്പാ. ഈ മേഘനാഥന്റെ ഉറപ്പ്. അച്ചൂട്ടാ, കഴിക്കാൻ റസ്ക് വാങ്ങിയിട്ടുണ്ട്, തരട്ടെ? വേണ്ട. പിന്നെ എന്ത് കഴിക്കണം? കഞ്ഞി ഉണ്ടാക്കി തരട്ടെ? വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ ഒന്നും കഴിക്കാതെ കിടന്നാലേ അർദ്ധരാത്രി ആവുമ്പോ തളർച്ച വരും. ഇല്ല, ഒന്നും വരില്ല. ചേച്ചി, ഇവനൊന്നും കഴിക്കുന്നില്ല, ഒന്നും വേണ്ടെന്ന് പറയുന്നു. വിശപ്പില്ല. ചെറിയൊരു ചൂടുണ്ട്, പനിയുടെ ലക്ഷണോ? പനി വന്നാ കൊടുക്കാനെന്ന് പറഞ്ഞ് ഡോക്ടർ ഗുളിക തന്നിട്ടുണ്ട്. വേണ്ട, ഗുളിക കൊടുക്കണ്ട, ചെറിയ ചൂടേ ഉള്ളൂ. ഒരു തുണി നനച്ചിട് പനി കൂടിയാ ഗുളിക കൊടുക്കാം. എനിക്ക് ഉറക്കം വരുന്നില്ല അമ്മേ. കണ്ണടച്ച് അർജുനൻ ഫൽഗുനൻ എന്നൊക്കെ പറഞ്ഞ് കിടന്നോളൂ, ഉറക്കം വന്നോളൂ. ഒരു പാട്ട് പാടുവോ? രാത്രിയായില്ലേ മോനെ, ഇനി പാട്ട് വേണോ? വേണം. പാട്ട് പാടിയാലേ ഞാൻ ഉറങ്ങു. പാടാൻ പറയമ്മേ. ശരി, പാടിക്കൊടുക്ക. അതില്ലാത്തോണ്ട് ഇനി ഉറക്കം വരാതിരിക്കണ്ട. കടല
ഈ പാട്ട്. ഈ പാട്ടിനി പാടരുത്, അത് അപകടമാ. ഇത് സുഭദ്രാമ്മയുടെ സ്വന്തം പാട്ടാ. മേഘനാഥൻ ഇതെവിടെ കേട്ടാലും തിരിച്ചറിയും. അത് വെച്ച് അയാള് നമ്മുടെ തൃപ്പങ്ങോട്ടെ വേരുകള് ചികഞ്ഞെടുക്കും. ഇനി ഒരിക്കലും ഒരിക്കലും ഈ പാട്ട് പാടരുത്. മനസ്സിലായല്ലോ?